ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നോ? അപ്പോൾ നമുക്കൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങിയാലോ. നിങ്ങളെല്ലാവരും കണ്ണുകളടച്ച് ടീച്ചർ ചൊല്ലിത്തരുന്ന പ്രാർത്ഥന ഏറ്റുചൊല്ലണം. നിങ്ങളെക്കുറിച്ച് ഒരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്. അത് നിങ്ങളുടെ നാശത്തിനുള്ളതല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണ് എന്ന് അരുൾ ചെയ്ത കർത്താവേ, ഞങ്ങളുടെ ജീവിതം അങ്ങയുടെ പദ്ധതി അനുസരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുവാനും എപ്പോഴും അങ്ങയോട് ചേർന്നിരിക്കുവാനും ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ആമേൻ. അപ്പോൾ കഴിഞ്ഞ ആഴ്ചത്തെ ആക്ടിവിറ്റി ഒക്കെ എല്ലാവരും ചെയ്തോ? ഓക്കെ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പഠിച്ചേ? ഒരു പുതിയ പാഠാണല്ലേ, വിമോചകനായ മോശ. നമ്മൾ കണ്ടു മോശ ആരാണെന്ന്. മോശ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? വെള്ളത്തിൽ നിന്ന് എടുക്കപ്പെട്ടവൻ. അപ്പോൾ മോശയുടെ ജനനം കണ്ടു. നമ്മൾ ഇസ്രായേൽക്കാർ ഈജിപ്തിൽ ജീവിച്ചപ്പോൾ അവർ ഒരുപാട് ത്യാഗങ്ങൾ, അവർ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചു. ഈജിപ്തുകാർ അവരെ ഒരുപാട് പീഡിപ്പിച്ചു എന്നൊക്കെ നമ്മൾ കണ്ടല്ലേ. രണ്ട് തരത്തിലാണ് അവരെ പീഡിപ്പിച്ചല്ലേ. ഒന്ന്, നിലനിൽക്കുന്ന ഇസ്രായേൽ ജനത്തെ അവർ പീഡിപ്പിച്ചു. രണ്ടാമത്, വരാൻ പോകുന്ന ഇസ്രായേൽക്കാരുടെ തലമുറയെ നിയന്ത്രിച്ചു. അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ഫറവോ കൽപ്പനയൊക്കെ പുറപ്പെടുവിച്ച്, എല്ലാ ആൺകുട്ടികളെയും നദിയിൽ, നൈൽ നദിയിൽ എറിഞ്ഞ് കൊല്ലണമെന്നൊക്കെ പറഞ്ഞിട്ടും നമ്മുടെ മോശ രക്ഷപ്പെട്ടു അല്ലേ. അങ്ങനെ നമ്മുടെ മോശ രാജകുമാരനായിട്ട് ഫറവോയുടെ പുത്രിയുടെ വളർത്തുപുത്രനായിട്ട് കൊട്ടാരത്തിൽ സസുഖം വാണു. അങ്ങനെ അവൻ വളർന്ന് വലുതായി, എല്ലാ വിദ്യാഭ്യാസവും അതുപോലെ ആയോധന കലകളൊക്കെ പഠിച്ച് അവൻ നല്ലൊരു രാജകുമാരനായിട്ട് വളർന്നു വന്നു. ഈ സമയത്താണ് അവന് ഒരു ചിന്ത വന്നത്, താനൊരു ഈജിപ്തുകാരനല്ല, ഇസ്രായേൽക്കാരനാണ്. തൻ്റെ സഹോദരങ്ങളൊക്കെ കാണണമെന്ന് വിചാരിച്ച് ഒരു ദിവസം പുറത്തേക്ക് പോയി. അപ്പോൾ എന്താ സംഭവിച്ചേ? ഒരു ഈജിപ്തിലെ മേൽനോട്ടക്കാരൻ ഇസ്രായേൽക്കാരനെ മർദ്ദിക്കുന്നത് കണ്ടപ്പോൾ മോശയ്ക്ക് സഹിക്കാതെ വന്നു. അവൻ ആ ഈജിപ്തുകാരനെ അടിക്കുകയും ഓൺ ദി സ്പോട്ടിൽ ആ ഈജിപ്തുകാരൻ മരണമടയുകയും ചെയ്തു. പിന്നെ മോശയ്ക്ക് അവിടെ നിൽക്കാൻ പറ്റൂ? മോശ എവിടേക്ക് ഒളിച്ചോടെ? ആ മിദ്യാനിൽ. ഫറവോ അവനെ അന്വേഷിക്കുന്നൊക്കെ അവിടെ ഉണ്ടായിരുന്നു. എന്നിരുന്നാലും അവൻ സേഫായിട്ട് മിദ്യാനിൽ എത്തിച്ചേർന്നു. അവിടെ ജെത്രോ എന്ന പുരോഹിതൻ്റെ ആടുകളൊക്കെ മേച്ച് ജെത്രോയുടെ മകളെ സിപ്പോറയെ വിവാഹമൊക്കെ കഴിച്ച് കുടുംബജീവിതമൊക്കെ തയ്ച്ച് നന്നായിട്ട് ജീവിച്ചു പോകുമ്പോഴാണ് ഒരു ദിവസം ആടുകളെയും കൊണ്ട് അവൻ ഹൊറീബ് മലയിൽ ചെന്നത്. അവിടെ വെച്ച് ആരെ പ്രത്യക്ഷപ്പെട്ടത് മോശയ്ക്ക്? ദൈവം അല്ലേ. ദൈവം മോശയോട് പറഞ്ഞു. എന്താ പറഞ്ഞു? മുൾപ്പടപ്പി വെച്ച് അവനൊരു സ്വരം കേട്ടു. മോശയോട് ദൈവം അരുൾ ചെയ്ത കാര്യം എന്തായിരുന്നു? ആ, നിൻ്റെ ചെരുപ്പ് അഴിച്ചു മാറ്റണം, കാരണം നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ്. ഞാൻ നിൻ്റെ പിതാക്കന്മാരുടെ ദൈവമാണ്, അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമാണ്. അതിനുശേഷം ദൈവം അവനോടൊരു കാര്യം പറഞ്ഞു അല്ലേ. എന്താണ്? ഒരു ദൗത്യമാണ് നമ്മുടെ മോശയ്ക്ക് ദൈവം കൊടുത്തത്. ആ ദൗത്യം ഏറ്റെടുക്കോ ഇല്ലയോ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ക്ലാസ് അവസാനിപ്പിച്ചതല്ലേ. അപ്പം നമുക്ക് നോക്കാം. ദൈവം മോശയോട് പറഞ്ഞു, മോശെ നീ ഈജിപ്തിലേക്ക് പോകണം, അവിടെ ചെന്ന് എൻ്റെ മക്കളായ ഇസ്രായേൽക്കാരെ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കണം. ഈ സമയം മോശ അത്ഭുതപ്പെട്ടു. ദൈവം എന്താ പറയുന്നത്? ഞാനിവിടെ ഒളിച്ച് താമസിക്കുന്നു, മിദ്യാനിൽ ആരും കാണാതെ നല്ല രീതിയിൽ കുടുംബജീവിതമൊക്കെ നയിച്ച് ആരും കണ്ണിപ്പെടാതെ ജീവിക്കുകയാണ്. എന്നിട്ട് ഇനി ഞാൻ ഈജിപ്തിൽ പോയി കഴിഞ്ഞാൽ ഫറവോ കാണും, എന്നെ കൊല്ലും, അപ്പോൾ എൻ്റെ ജീവിതം എന്താവും? നമ്മുടെ മോശ ഭയപ്പെടുകയും ദൈവത്തിനോട് ഇതെന്താ, ഞാൻ ആരാണ്, അതിനുള്ള കഴിവ് എനിക്ക് എന്താണ്, ഞാനൊരു ബലഹീനനാണ്, എനിക്കതൊന്നും സാധിക്കില്ല എന്ന് ദൈവത്തിനോട് പറഞ്ഞു. അപ്പോൾ ദൈവം പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? മോശെ നീ പേടിക്കണ്ട, ഞാനാണ് നിന്നെ അയക്കുന്നത്, എപ്പോഴും ഞാൻ നിന്നോടുകൂടെ ഉണ്ടായിരിക്കും, ഒരു പേടിയും വേണ്ട. എന്നാലും നമ്മുടെ മോശ സമ്മതിച്ചില്ല. മോശ പറഞ്ഞു, ഞാൻ അവിടെ ചെന്ന് എന്താ പറയാ? അപ്പോൾ ദൈവം മോശയോട് പറയാണ്, നീ ഇങ്ങനെ പറഞ്ഞാൽ മതി, ഇസ്രായേൽ മക്കളോട് നീ ഇങ്ങനെ പറയണം. എന്ത് പറയണം? നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും ദൈവമാണ് എന്നെ നിങ്ങളുടെ മുമ്പിൽ അയച്ചിരിക്കുന്നത്. നീ ഇത്രയും പറഞ്ഞാൽ മതി. മാത്രമല്ല, ദൈവം വേറൊരു കാര്യങ്ങളും കൂടി പറഞ്ഞു കൊടുത്തു. പഴയ കാര്യങ്ങൾ, ഇസ്രായേൽക്കാരെ എങ്ങനെയൊക്കെയാണ് ദൈവം നയിച്ചതെന്നും എപ്പോഴും ഇസ്രായേൽക്കാരുടെ ഒപ്പം ദൈവം ഉണ്ടായിരുന്നെന്നും അവർക്ക് എന്ത് ബുദ്ധിമുട്ട് വന്നാലും ദൈവം അവരുടെ സമീപത്ത് ഉണ്ടായിരിക്കും, അവരുടെ സഹായത്തിനായിട്ട് എത്തിച്ചേരുമെന്നും കൂടി മോശയെ ബോധ്യപ്പെടുത്തി. നമ്മുടെ മോശ വഴങ്ങുന്നുണ്ടോ? മോശ പറഞ്ഞു, ഇല്ല ദൈവം, ഞാൻ അവിടെ ചെന്ന് പറഞ്ഞാൽ അവർ വിശ്വസിക്കില്ല, അവർ കേൾക്കില്ല. എന്താ പറഞ്ഞാൽ, ഞാൻ അവിടെ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയും എനിക്ക് ദൈവം പ്രത്യക്ഷപ്പെട്ടിട്ടില്ല എന്നൊക്കെ പറയും. അപ്പോൾ ദൈവം പറഞ്ഞു, ശരി, എന്നാൽ ഞാൻ ഒരു കാര്യം ചെയ്യാം, നിനക്ക് ഞാൻ 3 അടയാളങ്ങൾ തരാം, നീ ഇത് അവരെ ചെന്ന് കാണിച്ചാൽ മതി, അപ്പോൾ അവരെന്തായാലും വിശ്വസിക്കും.
ദൈവം പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ, നിന്റെ വടിയില്ലേ കയ്യിലുള്ള വടി, അത് നീ താഴെയിട്ടെ. മോശ ദൈവം പറഞ്ഞ പോലെ അത് താഴെയിട്ടു. താഴെയിട്ടപ്പോൾ എന്തായി മാറിയത്? അതൊരു വലിയൊരു സർപ്പമായിട്ട് മാറി. ശരിക്കും മോശ പേടിച്ചു, മോശ പിന്മാറി അവിടെ നിന്ന്. അപ്പോൾ ദൈവം പറഞ്ഞു, മോശ നീ പേടിക്കണ്ട, നീ അതിൻ്റെ ഒരു വാലിലൊന്ന് പിടിച്ചേ. മോശ അതിൻ്റെ വാലിൽ പിടിച്ചു. അപ്പോൾ അതെന്തായി മാറി? വീണ്ടും വടിയായിട്ട് മാറി. രണ്ടാമതായിട്ട് ദൈവം മോശയ്ക്കൊരു അടയാളം കൊടുത്തു. എന്തായിരുന്നു? നിൻ്റെ കൈയെടുത്ത് നിൻ്റെ മാറിടത്തിൽ വെക്കാൻ പറഞ്ഞു. മോശ അതേപോലെ ചെയ്തു. മാറിടത്തിൽ വെച്ച് തിരിച്ചെടുത്തതിന് ശേഷം നോക്കിയപ്പോൾ എന്താ കണ്ടേ? അവൻ്റെ കൈ നല്ല മഞ്ഞ് പോലെ വെണ്മയുള്ള കുഷ്ഠമായിട്ട് തീർന്നിരിക്കുന്നു. കുഷ്ഠം അവൻ്റെ കയ്യിൽ ബാധിച്ചിരിക്കുന്നു. മോശ പേടിച്ചു, എനിക്ക് കുഷ്ഠം വന്നു. ദൈവം പറഞ്ഞ്, പേടിക്കണ്ട, നീ വീണ്ടും കൈ മാറിടത്തിലേക്ക് വെക്കാൻ പറഞ്ഞു. മോശ വെച്ചു, തിരികെ എടുത്തു. അപ്പോൾ എന്ത് സംഭവിച്ചു? അവൻ്റെ കയ്യിലെ കുഷ്ഠം മാറി, അത് പഴയതുപോലെയായി. എന്നിട്ടും മോശയ്ക്ക് വിശ്വാസം വരണില്ല. അപ്പോൾ ദൈവം ഒരടയാളം കൂടി കൊടുത്തു. ഈ അടയാളം കാണിച്ച് എന്തായാലും അവർ വിശ്വസിക്കും. അങ്ങനെ നീ അവിടെ ചെല്ലാം, നദിയിൽ നിന്ന് കുറച്ച് വെള്ളമെടുത്ത് നദിക്കരയിൽ ഒഴിക്കാം. അപ്പോൾ അതെന്തായി മാറും? രക്തമായിട്ട് മാറും. അപ്പോൾ വെള്ളത്തെ രക്തമാക്കി മാറ്റുക, ഇതാണ് മൂന്നാമത്തെ അടയാളം. അപ്പോൾ ദൈവം കൊടുത്ത മൂന്ന് അടയാളങ്ങളുണ്ട് അല്ലേ. ഒന്നാമത്തെ, വടിയെ സർപ്പമാക്കി മാറ്റി, എന്നിട്ട് അത് വീണ്ടും വടിയാക്കി മാറ്റി. രണ്ടാമത്തെ, മാറിടത്തിൽ കൈവച്ചപ്പോഴെന്ത് സംഭവിച്ചു? അത് കുഷ്ഠമായിട്ട് മാറി അല്ലേ. മൂന്നാമത്തെ എന്താ? വെള്ളത്തെ രക്തമാക്കി മാറ്റി. ഇങ്ങനെ ദൈവം ഇത്രയും അടയാളങ്ങൾ കൊടുത്ത് അവനിങ്ങനെ ശക്തിപ്പെടുത്തി. പക്ഷേ നമ്മുടെ മോശയ്ക്ക് അന്നാലും വിശ്വാസം വരണില്ല. അവൻ ദൈവത്തിനോട് കുറേ എക്സ്ക്യൂസസ് പറയാൻ തുടങ്ങി. എന്താ പറഞ്ഞേ? ദൈവമേ, എനിക്ക് വലിയ വാക്ചാതുര്യമൊന്നുമില്ല. ഞാൻ പറയുമ്പോൾ, സംസാരിക്കുമ്പോൾ ഇങ്ങനെ വിക്ക് അനുഭവപ്പെടും, അല്ലെങ്കിൽ എൻ്റെ സംസാരത്തിൽ തടസ്സങ്ങൾ ഇങ്ങനെ വരാറുണ്ട്. അതുകൊണ്ട് ദൈവം ദയവ് ചെയ്ത് വേറെ ആരെങ്കിലും പറഞ്ഞയക്കേ, എന്നെ അതിനെ വിളിക്കേണ്ട, എന്നെക്കൊണ്ട് അതിന് സാധിക്കില്ല. അപ്പോൾ ദൈവം പറഞ്ഞു, മോശേ നീ എന്തേ പറയുന്നേ? നിന്നെ അയച്ചിരിക്കുന്നത് ഞാനാണ്. ഈ ദൗത്യം നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് ഞാനാണ്. നിന്നെ ശക്തിപ്പെടുത്താനും വഴി നടത്താനും എനിക്ക് സാധിക്കും. ഞാൻ എപ്പോഴും നിന്നോട് കൂടി ഉണ്ടായിരിക്കും. നിനക്കൊരു സഹായകനല്ലേ വേണ്ടു? ഞാൻ തരാം എന്ന് പറഞ്ഞുകൊണ്ട് അഹരോൻ, അതാരാണ്? നമ്മുടെ മോശയുടെ സഹോദരനാണ്. മോശയുടെ സഹോദരനായ അഹരോനെ തന്നെ അവന് സഹായകനായിട്ട് കൊടുത്തു. അങ്ങനെ മോശ ഒരു വിധത്തിലൊക്കെ ഓക്കെയൊക്കെ പറഞ്ഞ്, ഓക്കെ ശരി ഞാൻ പോവാം എന്ന് പറഞ്ഞപ്പോൾ, പോകുന്നതിന് മുമ്പ് ദൈവം രണ്ട് കാര്യങ്ങളും കൂടി പറഞ്ഞിട്ടുണ്ട്. രണ്ട് സന്ദേശങ്ങൾ, രണ്ട് മെസ്സേജ് കൊടുത്തിട്ടു. ഒന്ന് ആർക്കുള്ളതായിരുന്നു? ഒന്ന് ഇസ്രായേൽ ജനത്തിനുള്ളതായിരുന്നു. രണ്ട് അവിടെ ഈജിപ്തിലുള്ള ഫറവോയ്ക്കുള്ളതായിരുന്നു. ഇസ്രായേൽ ജനത്തിനുള്ള മെസ്സേജും ഫറവോയ്ക്കുള്ള മെസ്സേജൊക്കെ ആയി. അതോടൊപ്പം തന്നെ ദൈവം പറഞ്ഞു, നീ പോകുമ്പോൾ നിൻ്റെ വടി എടുക്കാനായിട്ട് മറക്കരുത്. ആ വടിയിലൂടെയാണ് നീ അത്ഭുതങ്ങളൊക്കെ കാണിക്കുക. അപ്പോൾ വടി എടുക്കണം. അതുപോലെ തന്നെ നീ പോകുമ്പോൾ ഈ രണ്ട് മെസ്സേജും കൂടി അവരെ അറിയിക്കാനായിട്ട് കരുതണം. അങ്ങനെ അവൻ അവിടെ ചെന്നു. അവൻ മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത് ജത്രയോടൊക്കെ രാത്രിയൊക്കെ പറഞ്ഞ് മക്കളെയൊക്കെ കൂട്ടി ഭാര്യയൊക്കെ കൂട്ടി മരുഭൂമിയിലൂടെ യാത്ര തുടങ്ങുന്നു. ഈ മരുഭൂമിയിലുടനീളം ദൈവത്തിൻ്റെ നിർദ്ദേശങ്ങൾ ആടുകൂടെ ഒപ്പമുണ്ടായിരുന്നു, നമ്മുടെ മോശയുടെ ഒപ്പമുണ്ടായിരുന്നു. അതേസമയം തന്നെ ദൈവം അഹ്റോനോടും പറഞ്ഞിരുന്നു, നീ മോശ വരുന്നുണ്ട്, മോശ മരുഭൂമിയിൽ എത്തിയിട്ടുണ്ട്, നീ അവിടേക്ക് ചെല്ലണം, എന്നിട്ട് മോശയെ കാണണം എന്ന് പറഞ്ഞു. അങ്ങനെ അഹരോൻ മരുഭൂമിയിലെത്തി. രണ്ടുപേരും കണ്ടുമുട്ടി. രണ്ടുപേരും കണ്ടുമുട്ടിയപ്പോൾ എന്താ സംഭവിക്കുക? വിശേഷങ്ങളൊക്കെ പറയില്ലേ, നമ്മുടെ മോശ എല്ലാ വിശേഷങ്ങളും, ദൈവം പ്രത്യക്ഷപ്പെട്ടതും ദൈവം പറഞ്ഞതും അടയാളങ്ങൾ കാണിച്ചതും അതിനുശേഷം അവനെ ശക്തിപ്പെടുത്തിയതും അടയാളങ്ങൾ കാണിക്കാനുള്ള അനുഗ്രഹവും ഒക്കെ തന്നത് എല്ലാം തന്നെ വളരെ വിസ്തരിച്ച് നമ്മുടെ അഹ്റോനോട് പറഞ്ഞു. അഹ്റോനോട് പറഞ്ഞു. അഹ്റോൻ അപ്പോൾ എന്താ പറഞ്ഞു? എന്നോടും ദൈവം പറഞ്ഞു, നീ മോശ വരുന്നുണ്ട്, ഇങ്ങോട്ട് വരാൻ പറഞ്ഞു, അതുകൊണ്ടാണ് ഞാനും ഇവിടെ എത്തിയത്. അങ്ങനെ രണ്ടുപേരും ദൗത്യവുമായിട്ട് ഈജിപ്തിലേക്ക് പോവുകയാണ്. അങ്ങനെ അവർ ആദ്യം എവിടെ എത്തിച്ചേർന്നു? ഈജിപ്തിലെത്തി. അവിടെ ഈജിപ്തിലെത്തിക്കഴിഞ്ഞപ്പോൾ ഇസ്രായേലിലെ എല്ലാ ശ്രേഷ്ഠന്മാരെയും അവർ വിളിച്ചുകൂട്ടി. എന്നിട്ട് പറഞ്ഞു, എന്നെ അയച്ചിരിക്കുന്ന ആരാണെന്നറിയോ? നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് അബ്രഹാമിൻ്റെയും ഇസാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമാണ് എന്നെ നിങ്ങളുടെ മുമ്പിലേക്ക് അയച്ചിരിക്കുന്നത്. ദൈവം പോന്നപ്പോൾ നിങ്ങൾക്കൊരു മെസ്സേജ് തന്നിട്ടുണ്ട്. ഇതാണ് ആ മെസ്സേജ്. എന്താണ്? നിങ്ങളെ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് ദൈവം രക്ഷിക്കും. മാത്രമല്ല, നിങ്ങളെ ഇവിടെ നിന്ന് തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്യും. ഇതാണ് ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന മെസ്സേജ്. മാത്രമല്ല, മോശ ദൈവം കാണിച്ച മൂന്ന് അടയാളങ്ങളും അവരുടെ മുമ്പിൽ കാണിച്ചു. അവർ വിശ്വസിച്ചു. മോശ തന്നെയാണ് ഞങ്ങളെ വിമോചിക്കാനായിട്ട് ഇവിടെ എത്തിച്ചു തന്നിരിക്കുന്നത്. ഞങ്ങളുടെ നേതാവ് മോശയാണ്, ദൈവമാണ് മോശയെ ഇവിടെ ഞങ്ങളെ രക്ഷിക്കാനായിട്ട് അയച്ചിരിക്കുന്നത് എന്ന് ഇസ്രായേൽ ജനത വിശ്വസിച്ചു. അവർ ദൈവത്തെ ആരാധിച്ചു, സ്തുതിച്ചു. ഇപ്പോഴും ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ ദൈവം കൂടെയുണ്ട് എന്ന് അവർ സന്തോഷിച്ചു.
അതിനുശേഷം രണ്ടാമത്തെ ഒരു മെസ്സേജ് ഉണ്ട് അല്ലേ, ആർക്ക് കൊടുക്കാനുള്ളതാണ്? ഫറവോയ്ക്ക് കൊടുക്കാനുള്ളത്. നമ്മുടെ അഹ്റോനും മോശയും കൂടി ഫറവോയുടെ കൊട്ടാരത്തിലെത്തി. അങ്ങനെ എത്തിക്കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, 3 ദിവസത്തെ യാത്ര കഴിഞ്ഞ് മരുഭൂമിയിലെത്തി ദൈവമായ കർത്താവിന് ബലിയർപ്പിക്കാനായിട്ട് ഇസ്രായേൽ മക്കളെ വിട്ട് കൊടുക്കണം, വിട്ടുതരണം എന്ന് ആരോട് പറഞ്ഞു? നമ്മുടെ ഫറവോയോട് പറഞ്ഞു. ഇത് ദൈവം പറഞ്ഞിരിക്കുന്ന മെസ്സേജാണ്. അപ്പോൾ ഫറവ ചോദിച്ചു, കർത്താവ് അതാരാ? ഈ കർത്താവിനെ ഞാൻ അറിയില്ലല്ലോ. ഈ കർത്താവ് പറഞ്ഞതുകൊണ്ട് എന്തിനു ഞാൻ ഇസ്രായേൽക്കാരെ വിട്ടയക്കണം? എനിക്ക് കർത്താവിനെ അറിയൂല, ഞാൻ ഇസ്രായേൽക്കാരെ വിട്ട് അയക്കുകയില്ല. അപ്പോൾ ഫറവയുടെ മനസ്സിൽ വേറൊരു ചിന്തയും കൂടി കടന്നു. എന്തായിരുന്നു അത്? ആ, ഈ ഇസ്രായേൽ മക്കൾ അലസരായത് കൊണ്ടാണ് അവരെ ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്, ദൈവത്തെ ആരാധിക്കണമെന്ന് പറയുന്നത്. അതുകൊണ്ട് മേൽനാട്ടുകാരോട് ഉത്തരവിറക്കി, ഈ ഇസ്രായേൽക്കാരെ കൂടുതലായിട്ട് പണി ചെയ്യിപ്പിക്കണം. അവർക്ക് ഒരു നിമിഷം പോലും, ഒരു സമയം പോലും അവർക്ക് ദൈവത്തെ ആരാധിക്കാനോ ദൈവത്തെക്കുറിച്ച് ചിന്തിക്കാനോ ഇട വരുത്തരുത്. അപ്പോൾ എന്തായും ഇസ്രായേൽക്കാരുടെ സ്ഥിതി? അവർക്ക് കൂടുതൽ പണികൾ, കൂടുതൽ കഷ്ടപ്പാടുകൾ, കൂടുതൽ മർദ്ദനങ്ങൾ ഏൽക്കേണ്ടി വന്നു അല്ലേ. അപ്പോൾ നമ്മുടെ ഇസ്രായേൽ മക്കളെ എന്ത് ചെയ്തു? നമ്മുടെ മോശയ്ക്കും ഫറവോനും എതിരെ പിറുപിറുക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ ഇത് കേട്ടപ്പോൾ മോശയ്ക്ക് വിഷമാവല്ലേ. അപ്പോൾ ദൈവത്തിനോട് പറഞ്ഞു, ദൈവം ഇതെന്താ, ദൈവർ എനിക്കെതിരെ പിറുപിറുത്ത് തുടങ്ങി, എനിക്ക് ഒരിക്കലും അവരെ ഇവിടെ നിന്ന് കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ദൈവം പറഞ്ഞൊരു കാര്യം, ഇസ്രായേൽക്കാരെ ഈജിപ്തിൽ നിന്ന് ഞാൻ രക്ഷിച്ചിരിക്കും, ഇത് ഞാൻ പറഞ്ഞതാണ്. അതുകൊണ്ട് മോശ പേടിക്കണ്ട, നീ ഇവിടെ തന്നെ നിൽക്കണം, അവരെ നിന്നെ കൊണ്ട് തന്നെ ഇവിടെ നിന്ന് വിമോചിപ്പിക്കും. ഈ ചാപ്റ്റർ ഇവിടെ അവസാനിക്കുമ്പോൾ നമുക്ക് ഒരു ആക്ടിവിറ്റി വേണ്ടേ? ആ, ഈ ആക്ടിവിറ്റി ഇതാണ്. ദൈവം മോശയ്ക്ക് ഒരു ദൗത്യം കൊടുത്തു അല്ലേ. അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ മാതാപിതാക്കൾ നിങ്ങൾക്കും കുറേ ദൗത്യങ്ങൾ അല്ലെങ്കിൽ ജോലികളൊക്കെ തരാറുണ്ട്. അപ്പോൾ അതിൽ അനുസരിക്കുന്നവയുണ്ട്, അനുസരിക്കാത്തവയുണ്ട്. അതിൽ അനുസരിക്കുന്നവ നിങ്ങളൊരു കോളത്തിലെഴുതാം, അനുസരിക്കാത്തവ വേറൊരു കോളത്തിലെഴുതാം. എന്നിട്ട് എന്ത് ചെയ്യണം? ഈ അനുസരിക്കാത്തവയെ നിങ്ങൾ അനുസരിക്കുന്നവയാക്കി മാറ്റണം. എങ്ങനെ മാറ്റണം? ആ, അനുസരിച്ചു കൊണ്ട് മാറ്റണം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ എല്ലാ ദൗത്യങ്ങളും, മാതാപിതാക്കളും നമ്മൾ ഏൽപ്പിക്കുന്ന എല്ലാ ദൗത്യങ്ങളും അനുസരിക്കുന്ന നല്ല മക്കളായിട്ട് മാറാനായിട്ട് നമുക്ക് ശ്രമിക്കാം. നമുക്കൊരു വചനം പഠിച്ചാലോ. എന്താണ് ആ വചനം? ഞാൻ നിങ്ങളെ എൻ്റെ ജനമായി സ്വീകരിക്കും, നിങ്ങളുടെ ദൈവമായിരിക്കുകയും ചെയ്യും. പുറപ്പാട് 6:7 കേട്ടോ. അപ്പോൾ ഈ വചനം കൂടി നിങ്ങൾ പഠിക്കണം. അപ്പോൾ നമുക്കൊന്നും കൂടി ഒന്ന് റിവൈൻഡ് ചെയ്താലോ. നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ, നമ്മൾ മോശ ദൗത്യം ഏറ്റെടുത്തു. മോശയ്ക്ക് ഭയങ്കര സംശയങ്ങൾ വന്നു അല്ലേ. അവന് ആദ്യമായിട്ട് ദൈവത്തിനോട് പറഞ്ഞു, ഞാൻ എന്താ ചെന്ന് പറയാമെന്ന് പറഞ്ഞു. അപ്പം ദൈവം പറഞ്ഞു, ഇസ്രായേൽ മക്കളോട് നീ ഇങ്ങനെ പറഞ്ഞാൽ മതി, നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് അബ്രഹാത്തിൻ്റെ, ഇസാക്കിൻ്റെ, യാക്കോബിൻ്റെ ദൈവം നിങ്ങളുടെ ദൈവമാണ് എന്നെ നിങ്ങളുടെ മുമ്പിൽ അയച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. എന്നാലും നമ്മുടെ മോശയുടെ സംശയം തീർന്നില്ല. അപ്പോൾ അവനെ ശക്തിപ്പെടുത്താനായിട്ട് ദൈവം 3 അടയാളങ്ങൾ കൊടുത്തു. എന്തൊക്കെയാണ്? വടിയെ സർപ്പമാക്കി മാറ്റി, കൈ കുഷ്ഠമുള്ളതാക്കി മാറ്റി, ജലത്തെ രക്തമാക്കി മാറ്റി. അതിനുശേഷം സഹായകനായിട്ട് അഹ്റോനെ കൊടുത്തു. അതിനുശേഷം രണ്ടുപേരും കൂടി ഈജിപ്തിലേക്ക് പോയി. ഈജിപ്തിൽ വെച്ച് ദൈവം പറഞ്ഞ മെസ്സേജ് ഇസ്രായേൽ മക്കളെയും അതേപോലെ തന്നെ ഫറവോയോടും പറഞ്ഞു. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നൊരു കാര്യമുണ്ട്. ഈ മോശയുടെ ജീവചരിത്രം അല്ലെങ്കിൽ മോശയുടെ ജീവിതകഥ കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നൊരു കാര്യമുണ്ട്. എന്ത്? മനുഷ്യൻ്റെ പദ്ധതികൾ പോലെയല്ല ദൈവത്തിൻ്റെ പദ്ധതി. നമ്മൾക്ക് കഷ്ടപ്പാടുകൾ ഉണ്ടാകുമ്പോൾ, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ എപ്പോഴും നമ്മളുടെ കൂടെ ദൈവം ഉണ്ടായിരിക്കും. അതിന് ഉത്തമ ഉദാഹരണമാണ് മോശ. ഫറവോ മോശയെ കൊല്ലാനായിട്ട് ആൺകുട്ടികൾ, ഇസ്രായേൽക്കാർക്ക് ജനിക്കുന്ന ആൺകുട്ടികളെ എല്ലാം കൊല്ലാൻ വേണ്ടിയിട്ട് പറഞ്ഞിരുന്നു, കൽപ്പന പുറപ്പെടുവിച്ചു. പക്ഷേ ഈ ഫറവോയുടെ കൊട്ടാരത്തിൽ തന്നെയാണ് നമ്മുടെ മോശ വളർന്നു വന്നത്. അത് ദൈവത്തിൻ്റെ വളരെ വലിയൊരു പദ്ധതിയാണല്ലേ. അങ്ങനെയാണ് നമ്മുടെ ദൈവം, എപ്പോഴും നമ്മുടെ കൂടെ നിൽക്കുന്ന നമ്മുടെ ദൈവം. അപ്പോൾ നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ക്ലാസ് അവസാനിപ്പിക്കാം അല്ലേ. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ണുകളടച്ച് ടീച്ചർ പറഞ്ഞു തരുന്ന ഈ പ്രാർത്ഥന ഏറ്റുചൊല്ലണം കേട്ടോ. ബലഹീനതകളുണ്ടായിരുന്ന മോശയെ തിരഞ്ഞെടുത്ത് ശക്തിപ്പെടുത്തി വൻകാര്യങ്ങൾക്കായി നിയോഗിച്ച ദൈവമേ, കുറവുകളെയും ബലഹീനതകളെയും അതിജീവിച്ച് മുന്നേറാൻ എന്നെയും നീ ശക്തിപ്പെടുത്തണമേ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.